തുടർഭരണത്തിന്റെ അഹന്തയിൽ എന്തുമാകും എന്ന നിലയിലേക്കാണ് സർക്കാർ പോകുന്നതെന്നും ഈ സ്ഥിതി ജനാധിപത്യ കേരളം അംഗീകരിച്ചു കൊടുക്കില്ലെന്നും കെപിസിസി ഉപാധ്യക്ഷൻ വിടി ബൽറാം പറഞ്ഞു. കാനായ് യമുന തീരത്ത് കെപിഎസ്ടിഎ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. സ്വന്തക്കാർക്ക് തെറ്റായ മാർഗങ്ങളിലൂടെ ഡിഗ്രി സമ്പാദനത്തിനോ ഗവൺമെന്റ് മേഖലയിൽ ജോലി തരപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയാണ് സർക്കാർ. നമുക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണ് ഇതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി ടി ബൽറാം പറഞ്ഞു. കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ 7 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം കൊണ്ട് ഏതാണ്ട് എത്തിച്ചേരുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 വർഷത്തെ ഈ രണ്ടാം ഭരണ സർക്കാരിന്റെ പ്രവർത്തനം പ്രത്യേകമായിട്ട് എടുത്തു നോക്കുമ്പോൾ ഒരു ദീർഘവീക്ഷണവുമില്ലാതെ ഈ വകുപ്പിന്റെ മേൽ യാതൊരു തരത്തിലുള്ള കൺട്രോളും ഇല്ലാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ നാഥനെല്ലാ കളരിയായി അഴിച്ചുവിട്ടിരിക്കുന്ന അവസ്ഥയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അധ്യക്ഷൻ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും കുറേയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ജനാധിപത്യ മര്യാദ അല്പം പോലും പുലർത്താത്ത ഒരു ഭരണ സംവിധാനം, അത് കേരളം പോലുള്ള ഒരു നാട്ടിൽ ഈ ഒരളവിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മണികണ്ഠൻ, സംസ്ഥാന സെക്രട്ടറിമാരായ പി വി ജ്യോതി, പി എസ് ഗിരീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി ഇ കെ ജയപ്രസാദ്, ഡി സി സി സെക്രട്ടറി രജിത് നാറാത്ത്, ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയരാജ്, ജില്ലാ ട്രഷറർ സി വി എ ജലീൽ, ക്യാമ്പ് ഡയറക്ടർ വി വി പ്രകാശൻ, കെ എസ് യു സംസ്ഥാന നിർവാഹക സമിതി അംഗം ആകാശ് ഭാസ്കർ എന്നിവർ സംസാരിച്ചു.